ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ള ഒരു വീടിൻ്റെ ഹോം ടൂറാണ് നമ്മൾ കാണിക്കുന്നത്. ഈ വീട് 10 സെൻറ്റിൻ്റെ സ്ക്വയർ പ്ലോട്ടിൽ 2000 സ്ക്വയർ ഫീറ്റിൽ 2 നിലയിലായിട്ടാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള 3 കിടപ്പുമുറികൾ, ലിവിംഗ്, ഡൈനിങ്, കിച്ചണ്, വർക്കിംഗ് കിച്ചണ്, ഇതൊക്കെയാണ് വീടിന് പ്രധാനമായിട്ടും നൽകിയിരിക്കുന്നത്. എലവേഷനിലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ആ ഒരു സൈഡിലായിട്ട് ഒരു ടെക്സ്ചർ വർക്ക് കൊടുത്ത് അലങ്കരിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു ഓപ്പൺ സിറ്റ് ഔട്ടാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പുകളിലൊക്കെ ഇവിടെ ഗ്രാനൈറ്റ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. കൂടാതെ സിറ്റ് ഔട്ടുകളെ താങ്ങി നിർത്താൻ വേണ്ടി 2 വശങ്ങളിലും പില്ലറ് നൽകിയിട്ടുണ്ട്. അതിൽ ടൈലാണ് പതിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മൾ സിറ്റ് ഔട്ട് നോക്കുകയാണെങ്കിൽ ഒരു വരാന്ത പോലെ നീളത്തിലൊരു സിറ്റ് ഔട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഈ ഒരു സിറ്റ് ഔട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് 2 വുഡൻ ചെയറുകൾ 2 വശങ്ങളിലും നൽകിയിട്ടുണ്ട്. കൂടാതെ തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഗ്രാനൈറ്റിൽ ചുറ്റുഭാഗവും സിറ്റിങ്ങും നൽകിയിട്ടുണ്ട്. ഒരു വീടിനെ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത് ഈ ഒരു വീടിൻ്റെ ഫ്ലോർ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്ലോറിൻ്റെ ഭംഗി നമുക്ക് വീട്ടിനകത്തേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കും. നമുക്ക് വീടിൻ്റെ അകത്തെ കാഴ്ചകളാണ് കാണാനുള്ളത്. മെയിൻ ഡോറ് നൽകിയിരിക്കുന്നത് നോക്കിയേ, ഫുള്ളായിട്ട് ഓള് കൊടുത്തിട്ടുണ്ട്. 2 സൈഡിൽ വിൻഡോസൊക്കെ കൊടുത്ത് നല്ല ഭംഗിയാക്കിയിട്ട് സ്റ്റീലിൻ്റെ ഹാൻഡ് റെയിലൊക്കെ കൊടുത്തിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീടിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞപ്പോൾ ദാ നമുക്കൊരു ലിവിംഗ് ആണ് കേട്ടോ ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ സീലിംഗിൽ കൊടുത്തിരിക്കുന്ന വർക്കാണിത്. ജിപ്സണും LED കളർ ലൈറ്റുകൾ അതുപോലെ ഹാങ്ങിങ് ലൈറ്റ്സുകളൊക്കെ കൊടുത്ത് വളരെ ഭംഗിയാക്കിയിട്ടാണ് സീലിംഗ് നൽകിയിരിക്കുന്നത്. പിന്നെ ഇവിടെ നല്ലൊരു സെറ്റിയും അതുപോലെ ടീ ടേബിളൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ലിവിങ്ങിൽ. കൂടാതെ തന്നെ TV യൂണിറ്റിൻ്റെ ആ ഒരു ഭാഗത്ത് ടെക്സ്ചർ വർക്ക് കൊണ്ട് ഭംഗിയാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ ദാ നോക്കിയേ, ഫ്ലോറാണ് വീടിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത്. സ്ക്വയർ ഫീറ്റിന് 85 രൂപ വരുന്ന മാർബിൾ ടച്ച് വരുന്ന മാർബോണൈറ്റ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നീട് നമുക്കിനി ഡൈനിങ് ഏരിയയാണ് കാണാനുള്ളത്. ഈ ഒരു ലിവിങ്ങിനെയും ഡൈനിങ്ങിനെയും ഇവിടെ തിരിക്കാൻ വേണ്ടിയിട്ട് പാർട്ടീഷൻ നൽകിയിട്ടുണ്ട്. പ്ലൈവുഡിലാണ് കേട്ടോ അത് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാ വിശാലമായിട്ടുള്ളൊരു ഡൈനിങ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 6 ചെയറോട് കൂടിയിട്ടുള്ളൊരു ഡൈനിങ് ടേബിൾ ഇവിടെ നൽകിയിട്ടുണ്ട്. ഈ ഒരു ടേബിളിനും ചെയറിനും കൂടെ പ്രൈസ് വരുന്നത് 30,000 ആണ്. കൂടാതെ തന്നെ ഈ ഒരു ഡൈനിങ് ഏരിയയിൽ തന്നെ വാഷ് ബേസ് ഈ ഒരു കോർണറിലായിട്ട് നൽകിയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് റൗണ്ട് മിററും അതുപോലെ സ്റ്റോറേജ് സ്പേസുകളൊക്കെ വാഷിങ്ങിൻ്റെ ഭാഗത്തേക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ വളരെ സിമ്പിളായിട്ടാണ് ഈ ഒരു വാഷ് ബേസിനും ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഡൈനിങ് ഏരിയയിൽ നിന്ന് ആ ഒരു കാണുന്ന ഓപ്പൺ എൻട്രി എന്ന് പറഞ്ഞത് കിച്ചണിലേക്കുള്ളതാണ്. അപ്പോൾ അതങ്ങനെ ചെയ്തെടുത്തത് വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ. കിച്ചണിൽ നിന്ന് നേരെ നമ്മൾ ഡൈനിങ്ങിലേക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലും അതുപോലെ ഡൈനിങ്ങിൽ നിന്ന് കിച്ചണിലേക്ക് നേരെ കടക്കാൻ പറ്റുന്ന രീതിയിലാണത് ചെയ്തെടുത്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഷോക്കേസിൻ്റെ സ്പേസ് ആയിരുന്നു കേട്ടോ. അതൊഴിവാക്കിക്കൊണ്ട് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് കൊടുത്തത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മളതിൻ്റെ കൂടുതൽ കാഴ്ചകൾ കാണുന്നതിന് മുമ്പ് നമുക്ക് ഇവിടുത്തെ ബെഡ്റൂംസൊക്കെ ഒന്ന് കണ്ടു നോക്കാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു ബെഡ്റൂമാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ആണ്. അതുപോലെ തന്നെ
ഇവിടുത്തെ വീടിൻ്റെ എല്ലാ ബെഡ്റൂമുകളിലെയും വാർഡ്രോബ് നൽകിയിരിക്കുന്നത് വെർട്ടിക്കൽ ബോർഡ് ഉപയോഗിച്ചാണ്. കിങ്സ് ഫർണിച്ചറാണ് അത് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ബി പി അങ്ങാടിയാണ് കേട്ടോ അതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. നല്ല ഭംഗിയാക്കിയിട്ട് വാർഡ്രോബ്സൊക്കെ നൽകിയിട്ടുണ്ട്. അറ്റാച്ച്ഡ് ആണ്. ഇനി നമുക്ക് ഇവിടുന്ന് നെക്സ്റ്റ് ബെഡ്റൂമാണ് കാണാനുള്ളത്. നമ്മൾ ഈ പോകുന്ന ഭാഗത്തായിട്ട് രണ്ട് ചെയേഴ്സും അതുപോലെ ടേബിളൊക്കെ നൽകിയിട്ടുണ്ട്. സ്റ്റെയറിൻ്റെ ഭാഗം ഇവിടെ ഓപ്പൺ ആയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇപ്പം നമ്മൾ ബെഡ്റൂമിലേക്ക് പോകുന്നതിന് മുമ്പ് ദാ ഈ ഒരു ഭാഗത്ത് ഒരു ഹാങ്ങിങ് ലൈറ്റ്സ് കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ദാ ഇതാണ് കേട്ടോ സെക്കൻഡ് ബെഡ്റൂം. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബെഡ്റൂമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമും അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് നൽകിയിരിക്കുന്നത്. നമ്മൾ ഈ ഒരു വീടിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് പ്ലേസ് ആണ് ഇനി കാണാൻ പോകുന്നത്. കിച്ചണാണ്. ഇവിടെ ഒരു വർക്കിംഗ് കിച്ചണും മെയിൻ കിച്ചണും ആണ് നൽകിയിരിക്കുന്നത്. ഇവിടെ ചെയ്തിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കിച്ചണിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമാണ് നൽകിയിരിക്കുന്നത്. നല്ലൊരു അട്രാക്ഷൻ തന്നെയാണ് കേട്ടോ കളർ തീം കൊടുത്തിരിക്കുന്നത്. അതന്നെയാണ് ആ ഒരു കബോർഡിനൊക്കെ കൊടുത്തിട്ടുള്ള കളർ തന്നെയാണ് ഇവിടെ വാൾ ടൈലും നൽകിയിരിക്കുന്നത്. അത് നല്ലൊരു ഫ്രഷ്നെസ്സും നീറ്റ്നെസ്സും ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട് കിച്ചണിലേക്ക്. കൂടാതെ തന്നെ ഒരു ഓപ്പൺ എൻട്രി ഇവിടെ ഒരു ഡൈനിങ്ങിലേക്ക് കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. കൂടാതെ ഈ ഒരു കബോർഡൊക്കെ ചെയ്തിട്ടുള്ളത് അലുമിനിയത്തിലാണ്. കൗണ്ടർ ടോപ്പൊക്കെ കൊടുത്തിട്ടുള്ളത് ഗ്രാനൈറ്റാണ് കേട്ടോ. പിന്നെ അത്യാവശ്യം മേലെയും താഴേക്കായിട്ട് ഒരുപാട് സ്റ്റോറേജ് സ്പേസുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വർക്കിംഗ് കിച്ചണ്. സെയിം കളർ തീം തന്നെയാണ് കേട്ടോ ഈ ഒരു കിച്ചണിലും കൊടുത്തിരിക്കുന്നത്. വാളിലും അത് തന്നെയാണ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്. പിന്നെയാണെങ്കിൽ അത്യാവശ്യം തുറന്നിട്ട വലിയ വിൻഡോകളൊക്കെ നൽകിയിട്ടുണ്ട്. ഫ്ലോറിലിവിടെ മാറ്റ് ടൈപ്പിലുള്ളൊരു ടൈലാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു സിമ്പിളായിട്ടുള്ള സിങ്ക് വന്നിട്ടുണ്ട്. സിങ്കിന് മുകളിൽ സ്റ്റാൻഡോട് കൂടി നൽകിയത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കഴുകിയെടുക്കാനും അതിൽ നിന്ന് വീഴുന്ന വെള്ളം സിങ്കിലേക്ക് വീഴുന്ന രീതിയിലാണിത് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതാ ഇവിടെ ഒരു 3 ബർണർ സ്റ്റവ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കൗണ്ടർ ടോപ്പ് എല്ലാം ഗ്രാനൈറ്റ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ചിമ്മിനിയോട് കൂടിയിട്ടുള്ള വിറകെടുപ്പാണ് ഇവിടെ വന്നിട്ടുള്ളത്. ചിമ്മിണി കൊടുത്തത് കൊണ്ട് തന്നെ നമുക്ക് അധികം കരിയും പോകുമൊന്നും കിച്ചണിലേക്ക് എടുക്കൂല കേട്ടോ. അപ്പോൾ ദാ ഇനി ഇവിടുന്ന് നമ്മൾ പോകുന്നത് ഫസ്റ്റ് ഫ്ലോറിലേക്കാണ്. അവിടെ ഒരു ബെഡ്റൂമും അതുപോലെ ബാൽക്കണി ഇതിൻ്റെയൊക്കെ കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട്. സ്റ്റെയർ ഇവിടെ സ്റ്റീൽ ആൻഡ് വുഡിലാണ് തീർത്തിട്ടുള്ളത്. അതുപോലെ സ്റ്റെപ്പിൽ ഗ്രാനൈറ്റ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. താഴേക്കുള്ളൊരു വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ആ ഒരു സ്റ്റെയറിൻ്റെ ഭാഗത്ത് ആ ഒരു ലൈറ്റും കൂടെ വന്നപ്പോൾ നല്ല ഭംഗിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്.
കയറി വന്നു കഴിഞ്ഞപ്പോൾ അതാ വലിയൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഹാളാണ്. അപ്പോൾ നമ്മളിവിടുന്ന് ഫസ്റ്റ് തന്നെ ബാൽക്കണിയുടെ ഭാഗത്തേക്കാണ് നമ്മൾ പോണത്. സ്റ്റെപ്പൊക്കെ കൊടുത്തിട്ടാണ് ബാൽക്കണി ചെയ്തിട്ടുള്ളത്. സേഫ്റ്റിക്കൊക്കെ വേണ്ടിയിട്ട് കൈവരികൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഉള്ളൊരു ബെഡ്റൂമാണ് നമ്മൾ കാണുന്നത്. സിമ്പിളായിട്ടാണ് കേട്ടോ എല്ലാം ഒരുക്കിയിരിക്കുന്നത്. ഇതൊക്കെയാണ് കേട്ടോ വീടിൻ്റെ വിശേഷങ്ങൾ. ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. പുതിയതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ നെക്സ്റ്റ് നല്ല നല്ല ഹോം ടൂർ വീഡിയോകൾ, അതുപോലെ കിച്ചൺ ടൂർ, കിച്ചൺ ടിപ്സുകൾ, അതുപോലെ ഹോം ടിപ്സുകളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. അപ്പോൾ ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോസുകളൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കട്ടോ. അപ്പോൾ ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ.